മാജിക് ലാമ്പിലേക്ക് സ്വാഗതം. ഞാൻ അഖിലയാണ്. മാജിക് ലാമ്പിന്റെ വീഡിയോസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇതില് വീഡിയോസ് എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റ് കാണും, എന്റർടൈൻമെന്റ് കാണും, കുക്കിംഗ് കാണും, ടിപ്സ് കാണും, ഇൻഫർമേഷൻസ് കാണും, ട്രാവൽ വ്ലോഗ് കാണും, അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ ഈ മാജിക് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നൊരു കുക്കിംഗ് ആണ്. അതായത് ഇന്ന് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതെന്താണെന്ന് എല്ലാവരും ഒന്ന് ഗസ്റ്റ് ചെയ്യാവോ? ഇതെന്താ സാധനം എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. സ്പെഷ്യൽ ജ്യൂസ് എന്ന് പറയുമ്പോൾ ബീട്രൂട്ടും കൊണ്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസാണ്. ബീട്രൂട്ട്, ഇഞ്ചി, സോഡ ഒക്കെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ്. അത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഒരു മീഡിയം സൈസ് ബീട്രൂട്ട്. ബീട്രൂട്ട് നല്ല ചീയും എനിക്ക് കുട്ടപ്പനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയുണ്ട്, 8 സ്പൂൺ പഞ്ചസാര. പഞ്ചസാര ഇപ്പം വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, അത് ഓരോരുത്തരും. ഞാൻ 3 പേർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, 3 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പം 7-8 സ്പൂൺ ഒക്കെ മതി. പിന്നെ വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ചെറുനാരങ്ങ നീര്, ഒരു കുഞ്ഞ് ചെറുനാരങ്ങയുടെ നീര്. പിന്നെ 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സോഡ. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ സോഡ ഇല്ലെന്നുണ്ടെങ്കിലോ ചേർക്കണമെന്നില്ല. ഇതൊരു സോഡ വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഇതിന് പകരം നമുക്ക് വെള്ളം ചേർക്കാം. ഓക്കെ, അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചെത്തി മിനുക്കി വെച്ചിരുന്ന ബീട്രൂട്ടിന് ഞാൻ ഒരു ദയവും ഇല്ലാതെ ചെത്തി സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് 1.5 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ നിന്ന് തിളച്ച്, നന്നായിട്ട് തിളച്ച് തിളവന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റട്ടെ. ഒരുപാട് വറ്റണ്ട, ചെറിയ രീതിയിൽ ഒരു കുറച്ച് മാത്രം, ഒരു ഇച്ചിരി ഒന്ന് വറ്റിട്ട് വറ്റുന്നവരെ നമുക്ക് വയ്ക്കും. നമ്മുടെ ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് വറ്റി കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇതേ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ എന്നായിരുന്നു പഞ്ചസാര, നാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടെ നമുക്കൊരു ബ്ലെൻഡറിനകത്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞിതേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇഞ്ചിയെല്ലാം നല്ല രീതിയിൽ ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ തിളപ്പിച്ച് വെച്ച ബീട്രൂട്ട് എല്ലാം ആറിയിട്ടുണ്ട്. ഞാനത് അരിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇതിനകത്ത് വലിയ തരികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അരിക്കേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് അത് ഇത് ഓരോന്നെടുത്ത് മാറ്റി 8 മാറ്റിയിട്ട് ഇതുകൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. പഞ്ചസാര ലായനിയിലേക്ക് നമുക്ക് ഇത് കൂടി, ആഹാ എല്ലാ കളറാണ് നോക്കിക്കെ, കിടിലം കളറല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതൊക്കെ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ട ഒരു കൗതുകമല്ലേ. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരു കളർഫുൾ ലോകത്തല്ലേ ജീവിക്കുന്നത്. അവർക്ക് ഈ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ, കുടിക്കാനൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോഡ ആഡ് ചെയ്യാം. ഞാനപ്പോൾ സോഡ ചേർക്കാൻ പോവാണ്. ആവശ്യത്തിന് സോഡ നല്ല വരുന്നുണ്ട്. ഇത് ഭംഗിയാ കാണാനല്ലേ. ഈ സോഡ ഒഴിക്കുമ്പോ സോഡ പൊട്ടിക്കുന്നതും സോഡ ഒഴിക്കുന്നതും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അടിപൊളി ബീട്രൂട്ട് ജ്യൂസ് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല അടിപൊളി ജ്യൂസാണ്. അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ